തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. അനധികൃത കയ്യേറ്റം ആരോപിച്ച് മുസ്ലിങ്ങളുടെ കടകളും വീടുകളും മതകേന്ദ്രങ്ങളും ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നത് തുടരുന്നു. യു പിയിൽ പെരുന്നാളിന് തൊട്ടടുത്ത ദിവസം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ യോഗി ആദിത്യനാഥ് സർക്കാർ മദ്രസ തകർത്തിരിക്കുകയാണ്. ഗദംപൂരിലെ ഇസ്ലാമിക് സെക്കൻഡറി സ്കൂളാണ് പെരുന്നാളിന് തൊട്ടടുത്ത ദിവസം മുനിസിപ്പൽ അധികൃതർ ഇടിച്ചു നിർത്തിയത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. മുന്നറിയിപ്പുകളൊന്നും ഇല്ലാതെയാണ് മദ്രസ തകർത്തതെന്ന് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വിദ്യാർത്ഥികളും അധ്യാപകരും ഖുർആനും മറ്റു പുസ്തകങ്ങളും പെറുക്കിയെടുക്കുന്നത് വീഡിയോയിൽ നിന്ന് കാണാം. ഖുർആൻ പോലും പുറത്തെടുക്കാൻ അവസരം നൽകിയില്ലെന്ന് മദ്രസ അധികൃതർ പറഞ്ഞു. അനധികൃത നിർമ്മാണമായതിനാലാണ് പൊളിച്ചു നീക്കിയതെന്നാണ് അധികൃതരുടെ ഭാഷ്യം. എന്നാൽ മുസ്ലിങ്ങളുടെ സ്വത്തുവകകൾ മാത്രം തിരഞ്ഞുപിടിച്ച് ഇടിച്ചു നിരത്തുന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ അധികൃതർക്ക് കഴിയുന്നില്ല. മദ്രസ വികസിപ്പിച്ചത് സർക്കാർ സ്ഥലം കയ്യേറിയാണെന്ന് ആരോപിച്ചാണ് കെട്ടിടം പൊളിച്ചു നീക്കിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സമാധാനപരമായാണ് മദ്രസ കെട്ടിടം പൊളിച്ചു നീക്കിയതെന്ന് പോലീസ് അവകാശപ്പെടുന്നു. ഒരു മതവികാരവും വ്രണപ്പെടുത്തിയിട്ടില്ല, വിശുദ്ധ ഗ്രന്ഥങ്ങളെ അവഹേളിച്ചിട്ടില്ലെന്നും ഗദംപൂരിലെ SDM പറഞ്ഞു. എന്നാൽ ഖുർആൻ ഉൾപ്പെടെയുള്ള മതഗ്രന്ഥങ്ങൾ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കൂടിക്കിടക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. 1994 മദ്രസ നടത്തിപ്പുകാർ റവന്യൂ രേഖയിൽ കൃത്രിമം കാണിച്ച് സർക്കാർ ഭൂമി തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണെന്ന് കോർപ്പറേഷൻ അധികൃതർ പറയുന്നു. മദ്രസ മാനേജ്മെന്റിനെതിരെ കേസെടുത്തിരുന്നതായും അധികൃതർ പറഞ്ഞു. അതേസമയം കോർപ്പറേഷൻ പരിധിയിൽ തന്നെ നിരവധി അനധികൃത കയ്യേറ്റങ്ങളുണ്ടെന്നും അധികൃതർ മുസ്ലിങ്ങളുടെ സ്വത്തുവകകൾ മാത്രം തിരഞ്ഞുപിടിച്ച് പൊളിച്ചു നീക്കുകയാണെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ പല കാരണങ്ങളും പറഞ്ഞ് ബുൾഡോസർ ഉപയോഗിച്ച് മുസ്ലിങ്ങളുടെ വീടുകളും സ്ഥാപനങ്ങളും തകർക്കുന്നത് തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.